ഏലപ്പാറ ടൗണിൽ വാഗമൺ ജംഗ്ഷൻ വാഹന അപകട ഭീഷണിയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏലപ്പാറ ടൗണിൽ നിന്നും പ്രധാന പാതയിൽ നിന്നും വാഗമണ്ണിലേക്ക് തിരിയുന്ന ജംഗ്ഷനാണ് അപകടക്കണിയായി മാറുന്നത്. വലിയ വളവിൽ നിന്നാണ് ഇരു പാതയിലേക്കും വാഹനങ്ങൾ തിരിയുന്നത്. ഇതിനാൽ വാഹന ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിയാണ് അപകടങ്ങൾ ഏറെയും നടക്കുന്നത്. ഇവിടെ രണ്ടായി റോഡ് തിരിയുന്ന വിവരം സൂചന നൽകിയിട്ടുമില്ല. അടുത്തിടെ ആധുനിക രീതിയിൽ പാത നവീകരിച്ചതിനാൽ വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഈ ഭാഗത്തുകൂടി കടന്നു പോകുന്നത്. കൂടാതെ വാഗമൺ റോഡിലേക്ക് തിരിഞ്ഞു കയറുന്ന ഈ ഭാഗത്ത് പാതയ്ക്ക് മതിയായ വീതിയുമില്ല. റോഡിൽ വൈദ്യുതി പോസ്റ്റ് അടക്കം നിലകൊള്ളുന്നതാണ് വീതി കൂട്ടുന്നതിന് തടസ്സമായി പറയുന്നതും. പാറ കട്ടപ്പനയ്ക്കും വാഗമണ്ണും തിരിയുന്ന ഒരു വലിയ വളവുള്ള സ്ഥലമാണിത്. നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. വാഗമണ്ണിലേക്ക് വണ്ടി തിരിയുമ്പോഴത്തേക്ക് ശരിക്കും ട്രാഫിക് ബ്ലോക്കും അനുഭവപ്പെടാറുണ്ട്. ഈ വരുന്ന സമയങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശബരിമല സീസണോടെ കടന്നു വരികയാണ്. നിരന്തരം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് വരുന്നത്. കമ്പംമേട്ട് വഴിയൊക്കെ ശബരിമല തീർത്ഥാടകർ വാഹനം കയറി വരുമ്പോൾ ബ്ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ശരിക്കും ഇത് അധികാരികൾ ശ്രദ്ധിക്കണം. സ്ഥിരമായിട്ടുണ്ടെങ്കിൽ രണ്ട് പോലീസുകാരെയോ അല്ലെങ്കിൽ ഒരു സ്ഥിരം ഒരു ഹോം ഗാർഡിനെയോ ഇവിടെ നിയമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മേഖല കാൽനടയാത്രികർക്കും ഭീഷണിയാകുന്നുണ്ട്. ഇവിടെ ഇരുവശങ്ങളിലേക്കും വാഹനം തിരിഞ്ഞു പോകുവാൻ ട്രാഫിക് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.